മരമെല്ലാം ഇങ്ങനെ നടന്നു വരുന്ന പോലെ കാണാം. പായും കൊണ്ട് രക്ഷപ്പെട്ടതാ. പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. ഇവിടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ തകർന്നു. KSEBയുടെ കറണ്ട് സംവിധാനങ്ങളൊക്കെ മൊത്തം തകർന്ന് താറുമാറായി പോയിട്ടുണ്ട്. പേടിച്ചു പോയി അല്ലേ? പേടിക്കാതിരിക്കാനൊക്കോ. ഇന്നലെ വൈകിട്ട് 6 മണിക്കും 6:30 രണ്ട് തവണയായിട്ടാണ് ഈ പൂച്ചപ്രയിൽ ഉരുൾപൊട്ടിയത്. ഇത് വെളിയാമറ്റം വില്ലേജിന്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം ചെറിയൊരു അരുവി പോലെ വെള്ളം പോകുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് മുഴുവൻ മണ്ണ് മാറി ഒരു ഒരു വലിയ തോടിന്റെ രൂപം വന്നിരിക്കുകയാണ്. ഇതുപോലെ തൊട്ടപ്പുറത്തും അത്തരത്തിൽ വേറൊരു വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട്. ഇന്നലെ സംഭവം നടക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കുറച്ചുകൂടി വന്നാൽ കണ്ടാൽ മനസ്സിലാകും, അവിടെ ഒരു വീടുണ്ട്. തലനാരിഴയ്ക്കാണ് ആ വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത്. നമ്മളോടൊപ്പം ഇപ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ തന്നെയുണ്ട്. ഇന്നലെ എപ്പോഴാ സംഭവിച്ചത്? എങ്ങനെയാ സംഭവിച്ചത്? 6 മണിക്കും 7 മണിക്കും അടക്കായത് സംഭവിച്ചു. നിങ്ങളുടെ വീടാണല്ലേ പോയത്? ആ, ഞങ്ങളുടെ വീട് പോയി വീടിന്റെ അടുത്തോടെയാ പോയത്. ആളുണ്ടായിരുന്നു അവിടെ, ഞങ്ങളെല്ലാം പേടിച്ചിരുന്നു. പിന്നെ ആ നാട്ടുകാർ വന്ന് മരം വെട്ടിയിട്ട് അതുവഴി കടന്നാക്കരുത്. ഉരുൾപൊട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു മലയിലേ ഇങ്ങോട്ട് പോകുന്നു. മല പോരുന്ന പോലെ ഞങ്ങൾ കണ്ടത്. അരിയോ 1000 അടി പൊക്കമുള്ള മരത്തിന്റെ ഒക്കെ എകറു ഓടിച്ചോണ്ട് ആ ഒറ്റ പാറക്കല്ല് വന്നിരിക്കുന്നുണ്ടോ ഇത് ഈ റോഡില്? ഇത് എവിടെ നിന്ന് പോകുന്നു വരെ അറിയത്തില്ല. അത്രയും ഭയങ്കര ഉരുളായിരുന്നു വന്നത്. ഞങ്ങളുടെ പറമ്പിന്റെ പകുതി മുക്കാലും റബ്ബറും തെങ്ങും അങ്ങുമൊക്കെ പോയി. റബ്ബർ മ്യൂസിയം പോയി, റബ്ബർ അത് പോയി, മൊത്തം പോയി. അങ്ങനെ സംഭവിച്ചത്. പേടിച്ചു പോയി അല്ലേ? പേടിക്കാതിരിക്കാനൊക്കോ. പേടിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ ജീവനെ നമ്മൾ നോക്കുക, അല്ലാതെ പേടിച്ചിട്ട് കാര്യമില്ല. നമ്മളതിന് ഒഴിവായി പോവുക, നോക്കുക. അല്ലാതെ ഈ ഉരുൾപൊട്ടി ഒഴുകുന്നത് കണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളാണ് നിങ്ങളല്ലേ? ഇന്നലെ നടന്ന സംഭവം എന്താ? ഇന്നലെ ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വന്നു. ഞങ്ങൾ 2 ചേച്ചിമാരുണ്ടായിരുന്നു. ജോലിക്ക് പോയിട്ട് വന്ന് ഒരു 10 മിനിറ്റ് ആയുള്ളു, ഞങ്ങൾ അങ്ങോട്ട് മാറിയുള്ളൂ. അന്നേരമാണത്. ഞങ്ങൾ മഴയായാലും താമസം അവിടെ നിന്ന് വന്നത്. അവിടുത്തെ വീട്ടുകാർ പറഞ്ഞു ഇപ്പൊ പോകണ്ട, ഇപ്പൊ പോകണ്ട, അവിടെ കിടക്കാന്ന് വരെ അവർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പോകണം, വീട്ടിൽ പറഞ്ഞില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഫോൺ പിടിച്ച് പറയാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പറ്റില്ല, ഞങ്ങൾക്ക് പോകണം എന്നും പറഞ്ഞ് ഞങ്ങൾ വന്ന് ഒരു 10 മിനിറ്റായുള്ളൂ, ഞങ്ങൾ 10 മിനിറ്റായുള്ളൂ അങ്ങ് മാറിയിട്ട്. അന്നേരത്തേര് പറഞ്ഞ് ഇങ്ങനെ ഉരുളുപൊട്ടി വന്നത്, രക്ഷപ്പെട്ടത്. ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. അയ്യോ, എന്തൊരു മഴയായിരുന്നു. വിട്ട് 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 ഭയങ്കര മഴ. ഒരു മഴ പെയ്ത് പറക്കൂല, അതിനിപ്പുറം വീണ്ടും അതിന്റെ ഇരട്ടിയായിട്ട് വരും. ആദ്യമായിട്ടാ ഇതുപോലുള്ള ഒരു മഴ കാണണ, ഭയങ്കരമായിട്ട്. അമ്മ വീട്ടിൽ പോലും കേറാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി അല്ലേ? അല്ല, ഞങ്ങള് വീട്ടിലായിരുന്നു. ഞങ്ങള് 4 പേര്, എന്റെ 2 മക്കളും 3 മക്കളും ഞാനും കൂടെ വീട്ടിലുണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ ഈ ആദ്യം ആ തോടിന് പൊട്ടി പൊട്ടി പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഈ മരമെല്ലാം ഇങ്ങനെ നടന്നു വരുന്ന പോലെ കാണാം. അങ്ങനെ നോക്കിപ്പോ ഞങ്ങള് പിന്നെ അപ്പുറം ഒരു ഷെഡുണ്ട്, ആ ഷെഡിലോട്ട് പിന്നെ മാറിപ്പോയി നിന്നു. അന്നേരം രാത്രിയായി. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ വന്ന്, നാട്ടുകാരും ഫയർഫോഴ്സുകാരും ഒക്കെ വന്നു. ആ വന്ന അവരൊന്നും അവിടെ വന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ ഒരു പന നിന്നായിരുന്നേ. ആ പന വെട്ടി ഇങ്ങേ കരക്കിട്ടു. എന്നിട്ട് ആ പനയെ കൂടെ അവർ വടവും കെട്ടി വന്ന് ഇപ്പുറം വന്ന് വടവൊക്കെ കെട്ടി ഞങ്ങളെ അക്കരയ്ക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. നിങ്ങൾ തൊട്ടപ്പുറത്ത് പെയിന്റിംഗ് സ്ഥാപനമില്ലേ, അത് സാറിന് ഇവിടെയാണ് വണ്ടി ഇടാറല്ലേ? അതൊക്കെ റോഡിലൊക്കെ ആയിരുന്നു. അത് മഴയ്ക്ക് മഴ പകുതിയായപ്പോൾ വന്ന് വണ്ടി മാറ്റിയിട്ടതാ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉരുളുപൊട്ടുന്നത്. ഭാഗ്യം അല്ലേ? അതെ അതെ. ഇപ്പൊ പണിയാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടി കിടപ്പുണ്ട്. അതിനിപ്പോ പണി നടക്കൂല. മറ്റേ ഒരു സ്കൂട്ടർ നാശം പറ്റിയല്ലോ, അതാരുടെ? അത് തൊട്ട് താഴത്തെ വീട്ടിലെ. അത് ഈ വഴി സൈഡിലായിരുന്നു വയ്ക്കുന്നത്. അത് പടത് കെട്ടി അവിടെ വയ്ക്കുമായിരുന്നു. അതിന് മൊത്തം മണ്ണ് കയറി മൂടിയായിരുന്നു. നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലം ഒരു റോഡായിരുന്നു അല്ലേ? റോഡായിരുന്നു. കുളപ്പുറം നാളിയാനി റോഡായിരുന്നു. എല്ലാ റോഡെല്ലാം നശിച്ചു പോയി. ഇതിനപ്പുറത്തോട്ട് ഒരുപാട് വീടുകൾ ഉണ്ട്. ഒരുപാട് വീടുകളുണ്ട്. നിങ്ങളൊക്കെ ഒറ്റപ്പെട്ടു? അതെ അതെ. ഇപ്പൊ ഒരു ഭയം അല്ലേ? ഇനി ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം നല്ല ഭീതിയിലാണ്. കാരണം ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ചെറിയ കൊച്ചു അരുവികളൊക്കെയാണ് ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ ഉണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തമാണ്. അതൊരു ഭയങ്കര ഭീകരമായ രീതിയിലാണ് മേളിൽ നിന്നും കുത്തിയൊലിച്ചു വരികയും അതുപോലെ തന്നെ ഒരു വീടിന്റെ 2 സൈഡിൽ കൂടിയും വന്നുപോയ വീടിന് തന്നെ ഭീഷണി ഉണ്ടാവുക ഒക്കെ ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ തൊടുപുഴ, കുളപ്പുറം, കുളമാവ്, നാളിയാനി എന്നീ സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് മൊത്തം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നത്. ഇതിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ തകർന്നു. KSEBയുടെ കറണ്ട് സംവിധാനങ്ങളൊക്കെ മൊത്തം തകർന്ന് താറുമാറായി പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ.
ഭയങ്കരമായിട്ട് വന്നു കൃഷിനാശം വ്യാപകമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റോഡ് മൊത്തം പൊളി. ഇപ്പം ഞങ്ങൾ ഇതുവരെയും വീട്ടിൽ പോയിട്ടില്ല. ഞാൻ അപ്പുറം വീട്ടിലാണ് താമസിച്ചത്. ഇപ്പം ഇവിടെ വരെ എത്തുള്ളൂ. ഇവിടെ ഇത് ഈ വീട്ടിലെ മാറ്റി പറമ്പിച്ചു. മറ്റത് വേറെയാണ്. ഈ ഈ വീട്ടിലുള്ള ആളെ മാറ്റി പറഞ്ഞു. നിങ്ങൾക്കിപ്പോ ഒരു ഭയം ഉണ്ടാകുമല്ലേ? വീണ്ടും ഒന്ന് ഒന്ന് പൊട്ടി വീണ്ടും രണ്ടാമത് രാത്രിയിൽ പോകുമ്പോൾ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായും തീർച്ചയായും. ഇനി മഴ കടക്കുന്നതോടും ഇവിടെയുള്ളവർക്ക് പിന്നെ പേടിയോടുകൂടിയാണ് കഴിയുന്നത് എല്ലാവരും. അതെ. റബ്ബറും തെങ്ങും അടക്കം തിങ്ങി നിറഞ്ഞ കൃഷിയായിരുന്നു ഇവിടങ്ങളിലുള്ളത്. അത്തരത്തിലുള്ള 8 ഏക്കറെങ്കിലും കൃഷി നശിച്ചിട്ടുണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൂടുതൽ പരിശോധനകളും മറ്റുമൊക്കെ വരും ദിവസങ്ങളിൽ നടക്കും. ഏതായാലും മുൻപെങ്ങുമില്ലാത്ത വലിയ ഭീതിയാണ് പൂച്ചപ്രയിലെ ആളുകൾക്കുള്ളത്. അനീഷ് ടോമിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.